is what are the expectations from the union budget 2024? അപ്പോൾ ഈ ബഡ്ജറ്റിന്റെ എല്ലാ സാധനവും നമ്മൾ ഫുള്ളി സംസാരിക്കുന്ന ഒരു ഫുൾ PDF ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് യൂട്യൂബിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അത് വേണമെങ്കിൽ അവർക്ക് സെൻഡ് ചെയ്യാൻ കൊടുക്കാവുന്നുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ ബഡ്ജറ്റ് യൂണിയൻ ബഡ്ജറ്റ് 2024 എന്ന് കമന്റ് ചെയ്തവർക്ക് എല്ലാവർക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സാധനം സെൻഡ് ചെയ്ത് കൊടുക്കാം. ഒരു PDF ഫോർമാറ്റ് ആണ്, റെഫറൻസ് മെറ്റീരിയൽ ആയിട്ട് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. Yes, lot of expectations. Okay. So, yeah. So, before getting into the expectations of 2024, I have some interesting data to show you. Okay. Data. Right. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ദി പോയിന്റ് ഐ എം ട്രൈങ് ടു അറൈവ് ഇസ് ദ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് ഇന്ത്യ ഫോർ ലാസ്റ്റ് സോ മെനി ഇയേഴ്സ്. സോ ദിസ് ഇസ് റെലവൻറ്റ് ഫോർ ദ ബഡ്ജറ്റ് ബിക്കോസ് ഐ ലൈക് ടു ഷോ യു വൈ. സീ, ലുക്ക് അറ്റ് ദിസ്. ഇഫ് യു ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ഫ്രം 1984 BJP യുടെ സീഡ്സ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ. ആൻഡ് കോൺഗ്രസ് ഇസ് സംവർ അബൌട്ട് 400. ബട്ട് ഓവർ ഒരു ഡെക്കേഡ് കഴിയുമ്പോഴത്തേക്കും നോക്കുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ഓൾറെഡി സ്റ്റെബിലൈസ്ഡ്. രണ്ടു പേർക്കും ഓൾമോസ്റ്റ് സിമിലർ രീതിക്ക് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ 200 ഒരു 150-200 സീറ്റ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എനദർ ഡെക്കേഡ് ഫ്രം നൗ, വിച്ച് ഐ ടോക്കിംഗ് അബൌട്ട് 2009, ഓക്കെ, അവിടെ നോക്കുമ്പോഴത്തേക്കും യു വിൽ ബി ഏബിൾ ടു സീ എ സ്പൈക്ക് ഇൻ NDA, ദാറ്റ് ഇസ് BJP ഗവൺമെന്റിന് ഒരു നമ്പർ ഓഫ് സീറ്റ്സിന്റെ ഒരു സ്പൈക്ക് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദ ഗ്യാപ് ഇസ് എക്സാക്ട്ലി ദ റിവേഴ്സ് ഓഫ് വാട്ട് ഇറ്റ് വാസ് ഇൻ 1984. ഓക്കെ, റൈറ്റ്. ഇനി ദാറ്റ് ഇസ് ഇൻ 2009 ഐ എം ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, നൗ 2009 ടെൻ ഇയേഴ്സ് ഫ്രം നൗ നോക്കുമ്പോഴത്തേക്കും യു ആർ 2019, റൈറ്റ്. 2019 ഡേറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ദ ഗ്യാപ് ഇസ് വെരി വെരി ഹൈ ആൻഡ് NDA ഇസ് become way ahead of Congress. And then my point is again in another 10 years from there, that is 2019, in 10 years nokumbodhayum there is a good chance that this might reverse. Okay, so the entire scene might, entire political scene might even reverse. You are saying the same situation, same situation of what it was in 1984. Okay, so the Congress might come in back. This is my prediction, right? Congress might come back in power in 2029 and BJP may go down as far as number of seats are concerned, right? So in these situations, korchu closer aayittu nokkumbodhayum, every time when the political parties have come together, when the graph has come together, there was always challenge in terms of budget nathulla karyangalum pudhi initiatives nokka അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഡേറ്റ ഐ സോ ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ഷെയർ വിത്ത് ഓൾ ഓഫ് യു ആസ് വെൽ, വിച്ച് ഇസ് വൈ ഐ സ്പോക്ക് അബൌട്ട് ദിസ് ഡേറ്റ. ആൻഡ് ദിസ് ഇസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റ്, റൈറ്റ്. ഇപ്പോൾ ആ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ബഡ്ജറ്റിൽ എപ്പോഴും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എപ്പോഴും ഒരു ക്രൂഷ്യൽ ഫാക്ടറാണ്. സോ ഗെറ്റിംഗ് ടു ദ പോയിന്റ്, ആസ് ഫാർ എസ് ദിസ് ഇയർ ബഡ്ജറ്റ് ഇസ് കൺസേൺഡ്, ഈ ബഡ്ജറ്റ് കേറ്റർ ചെയ്യാൻ മൂന്ന് മേജർ പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് വീക്കർ കൺസെപ്ഷൻ ആണ്. കൺസെപ്ഷൻ ഓവറോൾ ഇൻ ദി എക്കോണമി, ദി കൺസെപ്ഷൻ ഹാസ് ഗോൺ ഡൗൺ. അതിപ്പോൾ FMCG നോക്കിയാലും ഇൻഫ്രാസ്ട്രക്ചർ നോക്കിയാലും ഓവറോൾ റീറ്റെയിൽ കൺസെപ്ഷൻ ഓഫ് പ്രൊഡക്ട്സ് ഹാവ് കം ഡൗൺ. ഓക്കെ, അതിൻ്റെ വൺ ഓഫ് ദ ബിഗ് റീസൺസ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഗോൺ അപ്പ് ഫോർ ദ ലാസ്റ്റ് 18 months. ഇഫ് യു സീ ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് ഷോർട്ട് അപ്പ് ലൈക്ക് എനിത്തിങ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വരുന്തോറും ആൾക്കാരുടെ കയ്യിൽ പൈസ കുറവായിരിക്കുമല്ലോ. ലൈക് സേ 50,000 rupees സാലറി ഉള്ള ഒരാൾ, ഇഫ് ഈസ് ഗിവിംഗ് 10,000 rupees എസ് EMI ആൻഡ് ഇഫ് ദി ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് കം അപ്പ്, ഈ 10,000 ഉള്ളത് 15,000 rupees ആവും. സോ വാട്ട് ഹീ ഹാസ് ഇൻ ഹാൻഡ് ഇസ് 35,000 rupees ഇൻസ്റ്റെഡ് ഓഫ് 40,000 rupees വാസ് ദേർ ഇൻ ദ ഫസ്റ്റ് ഹാൻഡ്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ കൺസെപ്ഷൻ്റെ ഒരു വലിയൊരു ഹിറ്റ് എക്കോണമിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് നോട്ട് ദ ഗവൺമെൻറ്റ്സ് പ്രോബ്ലം എനിവേ. സീ, വി ആർ നോട്ട് ഹിയർ ടു ബ്ലെയിം എനി ഗവൺമെൻറ്റ് എനിവേ, ബട്ട് ഇത് ഗവൺമെൻറ്റ് കയ്യിൽ നിൽക്കുന്ന ഒരു സാധനമല്ല, ഇറ്റ് ഇസ് എൻ എക്കണോമിക് സിനാരിയോ, റൈറ്റ്. Though the financial government has control, but it is purely an economic scenario. So that is one big issue I think the government will address. That is the consumption in the market is weak. Okay. The second thing is bhayangaramaya inequality of income kuda varunnundu. Okay. അത് ഇനീക്വാലിറ്റി ഓഫ് ഇൻകം എന്ന് പറയുന്നത്, അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലാർജർ സ്ട്രക്ചറിൽ നോക്കുമ്പോഴത്തേക്കും എല്ലാം നല്ലതായിട്ട് നമുക്ക് തോന്നാം. ബട്ട് വെൻ ഇഫ് യു ഗോ ഡൗൺ റൈറ്റ് ടു ദ ബോട്ടം പാർട്ട് ഓഫ് ദി എക്കോണമി, വെയർ you're talking about the chai stores or you're talking about the mom and pop stores nokku venai parayam cheriya cheriya kadagal, avarude business overall sherikkum hit cheyidirundu. Appo avarude business hit cheyidittu ee veli veli businessukalude nalla reethiyil avaru business cheyyum endu vittu nuncha ee small aalkarku paisa illa nu veli aalkarku paisa undu nalla level bayangara oru disparity avade varu. Okay, appo aa oru income disparity
is something that the government will consider at this time. This is all my assumptions. Okay. They may consider at this time. So one is, of course, your the consumption has gone down. Then the disparity in income. Okay. And the third thing is job scenario. Okay. So if you look at the economy, you see all the newspaper എടുത്തു കഴിഞ്ഞാൽ ഫുൾ ജോബ് ലോസ് എന്ന് കാര്യങ്ങളെ കാണാറുണ്ട്. പ്രൈമർലി ബിക്കോസ് ഓഫ് എ ഐ ആൻഡ് ഹൗ ടെക് ഹാസ് ഇവോൾവ്ഡ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഇതിനകത്ത് വേറൊരു പോയിന്റ് എന്താ വെച്ചാൽ, ഈ അൺഓർഗനൈസ്ഡ് ഫോർമാറ്റിൽ നിന്ന് പല സെക്ടേഴ്സും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്മോൾ പ്ലേയേഴ്സിന് ഫോർ എക്സാമ്പിൾ ഫുട്വെയർ ഷോപ്സ്, ഇപ്പൊ ഫുട്വെയർ ഷോപ്സ് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി, ഇപ്പൊ ഫുട്വെയർ ജ്വല്ലറി അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഏറ്റവും അൺഓർഗനൈസ്ഡ്, ഷൂസ് അങ്ങനത്തെ ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അവര് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കുറേ ഷോപ്സ് നമുക്കിപ്പോൾ ബോംബെ, ബാംഗ്ലൂർ അങ്ങനത്തെ ഓരോ സിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. കൊച്ചി തന്നെ നമുക്ക് എത്രയും കാണാൻ പറ്റും. അപ്പൊ ഈ ബിസിനസ് ഫ്രം ഹിയർ ഇട്ട് ഷിഫ്റ്റിംഗ് ടു എ പ്രോപ്പർ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ, ദെൻ ദീസ് ഗൈസ് ഗെറ്റ് ദ ഹിറ്റ് അല്ലേ. അപ്പൊ ഇതിനകത്ത് ഒരു ജോബ് ക്രിയേഷൻ പ്രശ്നം വളരെ ഇവിടെ വരും. അപ്പൊ ഈ ജോബ് ക്രിയേഷൻ ഇസ് ഡ്രിവൺ ബൈ ദ ഫസ്റ്റ് തിങ് ദി എ ഐ ആൻഡ് ദ ടെക് ദാറ്റ് ഇസ് ഗോൺ അപ്പ്. ദ സെക്കൻഡ് തിങ് ഇസ് ദ സിനാരിയോ വെർ ഫ്രം അൺഓർഗനൈസ്ഡ് ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ഓർഗനൈസ്ഡ്. So these are the three things I think government will sharply focus on this budget. ഇവിടെ അടുത്തൊരു ഡേറ്റ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഡേറ്റയാണ്. Now what is capital expenditure? Okay, now capital expenditure means what is the amount that the government is ready to spend in terms of development of the country. See, the government has to spend some money, right, for development of the country. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇപ്പം ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 2019 വെറും 1.6% ഓഫ് ജി ഡി പി ആയിരുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഇഫ് യു ലുക്ക് ഇറ്റ് 2024, ഇറ്റ് ഇസ് ഷോർട്ട് അപ് ടു 3.2%. ദിസ് ഇസ് സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത്. ഓക്കെ, സോ ഗവൺമെന്റ് വിൽ ഡെഫിനറ്റ്ലി ഫോക്കസ് ഓൺ ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദ കൺട്രി. ആൻഡ് ഫോർ മീ ടു സ്ട്രോങ്ലി ബിലീവ് ദ ഗവൺമെന്റ് വിൽ ഫോക്കസ് ഓൺ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കൺട്രി ഇസ് ബിക്കോസ് ഓഫ് ത്രീ mind blowing allegile bhayangaramayittla positive things that has happened to the government. Ini adu entakkeya nu yochichu kanjalo onnu gst da collection aanu. Okay, the government was able to clock around 3.2 lakh crores of gst. Okay, which is historically the highest collected. Yes, which means the government is making money, right? Yes, exactly. The second thing is the dividends from rbi. Okay, but there is an argument that, you know, there is no, you should not take dividend from RBI. But according to rules, according to regulations, there are options where the RBI can give dividends to the government. It is not a wrong thing or anything. Across the nation, ella developed nations ullu oru karyam thane edavadara. Appo if you look at it, 2.4 trillion aanu ipravasham government dividend aayittu RBI ninnu vedichirikkunnu. So that is a huge income for the government. Yes, right. Pinna oru velliyoru change structural oru velliyoru change varunnu endana nammal eppozhum kettukondirikkunnathu physical deficit ennalla vaakku mathram nammal kettukondirunnathu ithrayum kaalam. But if you look at last month, it has been surplus. Oh, so ee moonu kaaryangalil the government is, see, in any developing nation the government has to make money. Yes, allathu vera oru optionum illa. അപ്പോൾ ഗവൺമെൻറ് പക്ഷേ ഗവൺമെൻറ് ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് വേറെ കാര്യം. പക്ഷേ ദാറ്റ് ഇസ് അപ് ടു ദിസ് തിങ്. അപ്പോൾ ദീസ് ത്രീ സ്ട്രക്ചർ പുട്ടിങ് ടുഗെദർ, ദർ ഇസ് എ ലോട്ട് ഓഫ് റവന്യൂ ദ ഗവൺമെൻറ് ഇസ് മേക്കിംഗ്. ഓക്കെ, ആൻഡ് ദെൻ ദ ഫോർത്ത് തിങ്, ഇപ്പോൾ ഈ ഇടയ്ക്ക് വൈറലായിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിൽ എന്തായിരുന്നു, ഗവൺമെൻറ് ഇസ് എ സ്ലീപ്പിംഗ് പാർട്ണർ എന്നൊരു വീഡിയോ വൈറലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ നടക്കുന്ന ഓപ്ഷൻസ് ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്സ് ബൈയിങ് ആൻഡ് സെല്ലിങ് സമയത്ത് ദേർ ഇസ് എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മണി ദ ഗവൺമെന്റ് മേക്സ്. സോ വിച്ച് ഇസ് അഗെയിൻ ഗുഡ് ഫോർ ദ നേഷൻ ഓവറോൾ. ഐ മീൻ ഇൻഡിവിജ്വലി വാട്ട് ഇറ്റ് ഡസ് എ ഡിഫറെന്റ് സ്റ്റോറി ഓൾ ടുഗെദർ. പക്ഷേ ഫോർ എ നേഷൻ ഇറ്റ് ഇസ് എ ഗുഡ് തിങ്. സോ ദീസ് തിങ്സ് ആർ ബ്രിങ്ങിങ് ഇൻ എ ലോട്ട് ഓഫ് മണി ഫോർ ദ ഗവൺമെന്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഭയങ്കര ക്യാഷ് റിച്ച് ആയത്, ഭയങ്കര ക്യാഷ് റിച്ച് അല്ല, എന്നാലും ഒരു കമ്പാരിറ്റീവ്ലി ഒരു കുറച്ച് ക്യാഷ് ഗവൺമെന്റ് കയ്യിലുള്ള സ്ഥിതിക്ക്. And since the stock market is doing really well, for the time being, if you look at the market, is exceptionally doing well. Appo adu kondu the first thing I expect is ipo palavadum parayunna pole long term capital gain tax adu selap eduthu maattum ennokku oru samsaram undarum. Pashcha I don't think
government will take off long-term capital gain tax. You know why? Because government and ipo market ne please cheyendathayittu oru aavashyam kodi illa. Okay. See, the market is going well. There is a lot of money that is already coming in the market. The FIIs are coming in. Ini FIIs illengil thanne retailers are, you know, quite strong enough in India to pump in money into the market. So I personally feel that മാർക്കറ്റിനെ പ്ലീസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് ഇപ്രാവശ്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദ തിങ് ഇസ് ദിസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ബിക്കോസ് ഓൾറെഡി ദ മാർക്കറ്റ് ഇസ് ഓവർ വാല്യൂഡ്. അപ്പോൾ അതാണ് ഒരു ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ രണ്ട് ടാക്സ് റെജിംസ് ഉണ്ടല്ലോ, ഒരു പഴയ ഓൾഡുണ്ട് ന്യൂ ഉണ്ട്. പക്ഷേ ഇപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ന്യൂവിലേക്ക് ആൾക്കാർ വരുന്നില്ല. എവരിബഡി സ്റ്റിക്കിംഗ് ടു ദി ഓൾഡ് വൺ. അതിന്റെ Yeah, we can choose. Till now, we can choose. But one of the reasons why the government was unable to pull off from the old to the new was because ivarellarum home loans ullavarana. Ivarellarum ATC benefits gain cheyunna aalkarana. Appo they would rather stick to the old regime. Pashe I personally believe that the government is going to do a lot of incentives for people to come to the new regime. Because the government's intention at the end of the day, I mean end of a few years, is going to be about taking off the old regime in the first place. So they are going to wipe it off. Slowly. Yeah, obviously. But we cannot wipe it off overnight. But since their objective is to take off the old regime and to bring in the new regime, they will have incentives in the new regime. That is the second thing I expect from the budget. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ എക്സ്പെക്ട് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പല ഡേറ്റ എക്കണോമിക് ടൈംസിൽ അവിടെ ഒക്കെ വന്നൊരു സാധനം കാണുമായിരിക്കും, അതായത് 1% ഓഫ് ഇന്ത്യ ഇസ് മേക്കിംഗ് ഇൻകം അബൌട്ട് 50 lakhs ഓഫ് ഇൻകം, വിച്ച് മീൻസ് ദർ ഇസ് എ ഹ്യൂജ് 99% ഓഫ് ഇന്ത്യ ഇസ് നോട്ട് മേക്കിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് എൻ എമൗണ്ട്. ഓൺലി 13% ഓഫ് ഇന്ത്യൻസ് ആർ മേക്കിംഗ് മോർ ദാൻ 20 lakhs. 13%. സോ അഗെയിൻ ദർ ഇസ് 80-75-80% of disparity and I'm proving trial. But I feel that the government may bring in surcharge tax for high income group ulla aalkarku or surcharged income tax or surcharge kondranulla or possibility vayira high aanu. ഒരു എക്സിസ്റ്റിംഗ് ഇപ്പൊ രണ്ട് വീടുള്ളവർക്ക് ഒരു മൂന്നാമത്തെ വീട് മേടിക്കുമ്പോൾ ചിലപ്പോൾ ടാക്സ് വന്നേക്കാം. See, these kind of things where there is tax, വെൽത്ത് ടാക്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇറ്റ് കുഡ് ബി എ ഡിഫറെൻറ്റ് ഫോമാറ്റ്, ബട്ട് ഈ ഇൻകം ഡിസ്പാരിറ്റി ഒന്ന് കേട്ടയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടാക്സ് ചേഞ്ചസ് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ നാലാമത്തെ ഒരു കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, ഈ അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദെ വിൽ ബി എ ലോട്ട് ഓഫ് അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ് ഫോർ അക്രോസ്. ഇറ്റ് ഇസ് ഓൾറെഡി ദെയർ, ബട്ട് ദേ വിൽ ഹാവ് എ ലോട്ട് ഓഫ് ബഡ്ജറ്റ് ഫോർ ദി അപ്സ്കില്ലിംഗ് പ്രോഗ്രാംസ്. കാരണം ദർ ഇസ് നോ അദർ ചോയ്സ്. People are not getting employed because of the lack of skills. Okay. So that gap has to be addressed. Okay. Appa adine venditulla or exclusive or considerably larger amount chalappo allocate aavam ee budget. Ini anjamathe oru kaari namukku expect cheyan pattunnathu, since we spoke about this disparity and all that. Yeah. ഈ റൂറൽ റോഡ്സ് ഉണ്ടല്ലോ, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂജ് ബഡ്ജറ്റ് അലോക്കേഷൻ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാമിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാരണം റൂറൽ റോഡ്സ് ഡെവലപ്പായാൽ മാത്രമാണ് റൂറൽ എക്കോണമി ഡെവലപ്പ് ആവുള്ളൂ. ആൻഡ് ബിക്കോസ് ദ റൂറൽ എക്കോണമി ഇസ് നോട്ട് ഗെറ്റിംഗ് ഡെവലപ്ഡ് ഇസ് വൈ ദ ഹ്യൂജ് ഡിസ്പാരിറ്റി, റൈറ്റ്? സോ റൂറൽ റോഡ്സ്, റൂറൽ ബഡ്ജറ്റ് ഓർ എക്സ്പെൻഡിച്ചർ ദാറ്റ് ഗോസ് ഇൻ ടു ദ റൂറൽ ഏരിയസ് വിൽ ബി ഹയർ compared to the last year, or even they might bring in something innovative. If you look at developing cities, they are trying to expand to rural areas by bringing in builders, by bringing in economic projects. Now for example, Bangalore is getting developed in the northern side, Hyderabad is getting developed in the northern side. How they are doing is by creating this economic zone sort of criteria. Where there will be a lot of IT companies coming in. Special economic. IT companies coming in, and then there will be a lot of builders coming in, and then that area will be developed. Metro connectivity will come. Yeah. So likewise, you might see a lot of incentives for these guys to bring in companies here, and thereby, you know, improving the rural part of India. That is going to be very critical. Okay. So the final thing I think that may see a lot of changes make in India. Okay. സോ ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയുടെ ഐഡിയ എന്ന് പറയുന്നത് തന്നെ പല വേൾഡിൻ്റെ പല ദിക്കുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന്
ഐ മീൻ അവിടുത്തെ ഇവിടുത്തെ മാനുഫാക്ചറിങ് അങ്ങോട്ട് കൊടുക്കാനായിരുന്നല്ലോ. ബട്ട് ഇപ്പോൾ ദ ഡേറ്റ ഡസന്റ് പ്രൂവ് ദറ്റ് ഇറ്റ് സീം ടു ബി വർക്കിംഗ് വെൽ ഫോർ ദ ഗവൺമെന്റ് ബിക്കോസ് ദർ ഇസ് കോമ്പറ്റീഷൻ. ദർ ഇസ് ഫിലിപ്പീൻസ്, ദർ ഇസ് ഓൾറെഡി ചൈനീസ് ഡൂയിങ് വെൽ, ദർ ഇസ് ലോട്ട് ഓഫ് അതർ നേഷൻസ് ലൈക് വിയറ്റ്നാം ഡൂയിങ് വെൽ. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ ഇച്ചിരി കൂടി സ്ട്രോങ്ങർ ആക്കാനുള്ള ബഡ്ജറ്റ് എലിഗേഷനും ഗവൺമെന്റ് പ്രിപ്പറേഷൻ ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എനിക്ക് തോന്നുന്നത് 2024 ബഡ്ജറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്.